കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതിന് ശേഷം നമ്മൾ കോൾ ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ പോലും ഒരു ചെറിയ മെസ്സേജായിട്ട് നമ്മൾ വാട്സപ്പിലൂടെയോ മെസ്സഞ്ചറിലൂടെയോ ഒക്കെ അയക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഫോണിൽ ടൈപ്പിംഗ് സ്പീഡ് എത്രയും കൂടുന്നോ അത്രയും നന്നായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഞാനിവിടെ ടൈപ്പിംഗിനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ ജിബോർഡ് ആണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് കീബോർഡ് ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിലും ഞാനിന്ന് പറഞ്ഞു തരുന്ന ഫീച്ചറുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ജിബോർഡ് ആണ്. നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഫോണിന്റെ കീബോർഡിന്റെ സൈസ് ആണ്. ചില ഫോണുകൾ വലിപ്പമുള്ള ഫോണുകളായിരിക്കും, വളരെ വലിയ സ്ക്രീൻ ഉള്ള ഫോണുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിന്റെ കീബോർഡിന്റെ സൈസും ഫോണിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള സൈസിലായിരിക്കും. കൈയുടെ വലിപ്പം കുറവുള്ള ആളുകളാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ വലിയ കീബോർഡിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ വൺ ഹാൻഡ് മോഡ് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ജിബോർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ടൊരു കോമ ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്, അതിനോടൊപ്പം തന്നെ വൺ ഹാൻഡ് മോഡ് ബട്ടൺ ലഭിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഫോണിൽ വൺ ഹാൻഡ് മോഡ് കൊണ്ടുവരാൻ സാധിക്കും. നോക്കുക, ഇതേപോലെ ഒരു കൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. രണ്ട് കൈ ഉപയോഗിച്ചാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വൺ ഹാൻഡ് മോഡിന്റെ ആവശ്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഹാൻഡിൽ ഇതേപോലെ വൺ ഹാൻഡ് മോഡിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ ഏത് സൈഡിലാണ് ടൈപ്പ് ചെയ്യുന്നത് അവിടേക്ക് ഈ കീബോർഡ് കൊണ്ടുവരാൻ സാധിക്കും ഇതേപോലെ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷനും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വൺ ഹാൻഡ് മോഡ് ഉപയോഗിച്ച് ഒരു കൈ കൊണ്ട് വാഹനം ഓടിക്കുക, ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്യുക, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വാഹനം ഓടിക്കുന്ന സമയത്ത് കോള് വരികയോ മെസ്സേജ് വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ഏതെങ്കിലും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നിർത്തിയതിന് ശേഷം മാത്രമേ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനോ കോൾ അറ്റൻഡ് ചെയ്യാനോ പാടുള്ളൂ. അതല്ലാതെ വൺ ഹാൻഡ് മോഡ് ആണ്, വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് ഇതേപോലെ ഒരു കൈ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തോളാം എന്നാരും കരുതരുത്. ഇങ്ങനെ ചെയ്യുന്നത് വാഹനം ഓടിക്കുന്ന നമ്മൾക്കും വഴിയാത്രക്കാർക്കും എതിരെ വരുന്ന വാഹനങ്ങൾക്കും അപകടമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അടുത്തായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓട്ടോ കറക്ഷൻ, അതേപോലെ ഓട്ടോ പ്രിഡിക്ഷൻ. ഇത് രണ്ടും എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ടൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഫോണില് കീബോർഡ് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. ജിബോർഡിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ ലഭിക്കും. ഞാനിവിടെ ഒന്നും ജിബോർഡിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി. അതിനുശേഷം ഇവിടെ ടെസ്റ്റ് കറക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ എനേബിൾ ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് വേർഡ് സജഷൻ എന്നുള്ളത് എനേബിൾ ചെയ്തിടാൻ സാധിക്കും. അതിലൂടെ നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വേർഡിന്റെ സജഷൻ നമ്മൾക്ക് വരും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട വേർഡ് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നത് വളരെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും താഴെയായിട്ട് ഓട്ടോ കറക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ കറക്ഷനിലൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഏതെങ്കിലും വേർഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റോ ഉണ്ടെങ്കിൽ ഓട്ടോ കറക്ഷനിൽ നിന്ന് നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന കീബോർഡുകളിൽ ഒരുപാട് ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ടൈപ്പ് ചെയ്തു, ഞാനിവിടെ ഈ കീബോർഡിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിൻ്റെ ഇടഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു അക്ഷരം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കർസർ മൂവ് ചെയ്ത് കൊണ്ടുവരണം. അതിന് പകരമായിട്ട് നമുക്ക് കീബോർഡിൽ തന്നെയുള്ള ഈ സ്പേസ് ബട്ടണിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കർസർ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ ഈ ഫീച്ചർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മെസ്സേജുകൾ അയക്കാനായിട്ട് വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈ ഹൗ ആർ യു. നോക്കുക, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ആകുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ കാര്യം ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. മലയാളത്തിൽ പറയുന്ന കാര്യവും ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് ലിസണിംഗ് എന്നാണ് എഴുതി വന്നിരിക്കുന്നത്. മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇത് ടൈപ്പ് ചെയ്യില്ല, എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡ് ആപ്ലിക്കേഷന്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതായത് നിങ്ങളുടെ കാണാൻ സാധിക്കും എൻ്റെ വിരലുകളുടെ വലുപ്പത്തിനനുസരിച്ചല്ല ഞാനിവിടെ കീബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കീബോർഡിന്റെ സൈസ് ഒന്ന് കൂട്ടുകയാണ്. അതിനായിട്ട് വീണ്ടും നമുക്ക് ഇവിടെ ഒന്നും കീബോർഡ് സെറ്റിംഗ്സിൽ പോകണം. ഇവിടെ നിങ്ങൾക്ക് പ്രഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രഫറൻസിൽ നിങ്ങൾക്ക്
കീബോർഡ് ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ നോർമൽ ആക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിപ്പത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനത് സെറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കുക, ഇതിന്റെ സൈസ് കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും, അക്ഷരങ്ങളുടെ വലിപ്പവും കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ അക്ഷരങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടാൻ സാധിക്കും. പ്രഫറൻസിൽ വീണ്ടും പോവുക, അതിനുശേഷം ഉള്ളതിന്റെ സൈസ് കൂട്ടുക. നമുക്ക് നോക്കാം, നോക്കുക ഇതിന്റെ സൈസ് വീണ്ടും കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്ത ഒരു കാര്യം നിങ്ങൾ കീബോർഡിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം എനിക്ക് നമ്പറുകൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ മുകളിൽ കാണുന്ന നമ്പർ ബട്ടണിൽ ഇതേപോലെ പ്രസ് ചെയ്ത് പിടിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് നമ്പർ ഇതേപോലെ പ്രസ് ചെയ്ത് എടുത്ത് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന കീബോർഡിന്റെ ഏറ്റവും മുകളിൽ ഒരു നമ്പർ റോ കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ നമുക്ക് പ്രഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നമ്പർ റോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്തതിനു ശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ടൊരു നമ്പർ റോ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും, വളരെ ഈസിയാണ്. നോക്കുക, അതിനായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്പേഴ്സ് ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. ഇത്രയും സമയം നമുക്ക് നഷ്ടപ്പെടാതെ ഇവിടെ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഫീച്ചറുകളൊക്കെ ഡീഫോൾട്ടായിട്ട് പല കീബോർഡുകളിലും എനേബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾ എനേബിൾ ആക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് ഇവിടെ ഈ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് ക്യാപിറ്റൽ ആക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത കാര്യങ്ങൾ എഴുതുന്നു. വീണ്ടും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത് ക്യാപിറ്റൽ ആക്കുന്നു, വീണ്ടും കാര്യങ്ങൾ എഴുതുന്നു. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം, ഇവിടെ നമുക്ക് ഏത് വേർഡാണോ എഴുതേണ്ടത് അതിനു മുമ്പായിട്ട് ഈ ആരോ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് എഴുതേണ്ട അക്ഷരത്തിലേക്ക് ഡ്രാഗ് ചെയ്യുക. നോക്കുക, നിങ്ങളുടെ കാണാൻ സാധിക്കും ആ അക്ഷരം ക്യാപിറ്റൽ ആയിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്ത വേർഡ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോ ബട്ടണിൽ നിന്നും ഡ്രാഗ് ചെയ്ത് ക്യാപിറ്റൽ ആക്കേണ്ട അക്ഷരത്തിലേക്ക് കൊണ്ടുവരിക. ആ അക്ഷരം മാത്രം നിങ്ങൾക്ക് ക്യാപിറ്റൽ ആക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ എം ക്യാപിറ്റൽ ആക്കണം, ഞാനത് ഡ്രാഗ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ജി ക്യാപിറ്റൽ ആക്കണം, അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. നോക്കുക, ഇതേപോലെ നമ്മൾ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏത് അക്ഷരത്തിലേക്കാണോ നമുക്ക് ക്യാപിറ്റൽ ആക്കേണ്ടത് അതിലേക്ക് കൊണ്ടുവന്നാൽ മതിയാവും. അതല്ലാതെ ഇവിടെ ഒന്ന് ഇത് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഒരു അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഇത് ഓണാക്കി, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്നും വളരെ ഈസി ആയിട്ട് ക്യാപിറ്റൽ ആക്കേണ്ട അക്ഷരത്തിലേക്ക് ഡ്രാഗ് ചെയ്താൽ മതിയായിരിക്കും. അടുത്ത ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് സിമ്പിൾസ് ആഡ് ചെയ്യാനായിട്ട്. സാധാരണ നമ്മൾ ഏതെങ്കിലും സിമ്പിൾ ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ടൈപ്പ് ചെയ്യും, അതിനുശേഷം ഇവിടെ സിമ്പിൾസ് എടുക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സിമ്പിൾസ് ഇവിടെ നിന്ന് എടുക്കുകയാണ് പതിവുള്ളത്. എന്നാൽ ഇതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ കീബോർഡിന് ഏറ്റവും താഴെ ഒരു ഡോട്ട് ബട്ടൺ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സിമ്പിൾസ് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ കീബോർഡിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സിമ്പിൾസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതും പ്രസ് ചെയ്ത് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത് ഗൂഗിൾ ജിബോർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ റിവ്യൂ അല്ല. ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ആപ്ലിക്കേഷന്റെ ഒരു ഫുൾ റിവ്യൂ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നോക്കുക, മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഇതേപോലെ മലയാളം ടൈപ്പ് ചെയ്യാനും സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു കീബോർഡാണ്. ഇതിൽ തീം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് തീംസ് ഇവിടെ ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമുകൾ ഈ കീബോർഡിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഫുൾ റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാനൊരു ഫുൾ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ സുഹൃത്തുക്കളോടുമുള്ള ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കാരണം ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ 1000-2000 പേര് ആദ്യത്തെ 1-2 മണിക്കൂറിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അതിന് വരുന്ന ലൈക്കുകൾ 2-3 ലൈക്കുകളാണ്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് എത്തത്തുള്ളൂ. അഥവാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ലൈക്ക് ബട്ടനോടൊപ്പം തന്നെ ഒരു ഡിസ്ലൈക്ക് ബട്ടനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് എങ്കിലും ചെയ്യുക. നിങ്ങളുടെ ലൈക്കിലൂടെയും ഡിസ്ലൈക്കിലൂടെയും കമന്റുകളിലൂടെയും ഒക്കെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന്റെ ട്യൂട്ടോറിയൽ വീഡിയോകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.